ഓം നമോ ഭഗവതേ വാസുദേവായ മാന്യ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ വിനീത പ്രണാമം നമ്മളിവിടെ അവ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ശ്രമിച്ചു വിഷയം ധ്രുവൻ്റെ ചരിതമാണ് അതിൽ നിന്ന് നാരദൻ ധ്രുവന് ഉപദേശിക്കുന്നതാണ് പറഞ്ഞത് ബാലാശ്ച കുലവൃത്താശ്ച നിർദ്ദഹത്യവമാനിതാം മാനിത ഇവിടെ പറയുകയാണ് ബാലന്മാരെയും കുലവൃദ്ധന്മാരെയും അപമാനിക്കുന്നതുകൊണ്ട് വംശനാശം സംഭവിക്കുമെന്നാണ് പറയുന്നത് ബാലന്മാരെയും വൃദ്ധന്മാരെയും അപമാനിക്കുന്നതുകൊണ്ട് വംശനാശം നോക്കുക നമ്മുടെ നാട്ടിലൂടെ ഇത് ഏറ്റവും പ്രമാണവത്തായിട്ട് സ്വീകരിക്കേണ്ട ഒന്നാണ് ധ്രുവൻ ബാലനാണ് ആ ബാലനായിരിക്കുന്ന കുട്ടിയെ അപമാനിച്ചു അപമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് വംശനാശമുണ്ടാകുമെന്ന പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് വരാതിരിക്കാനായിട്ട് തന്നെ ധ്രുവനെന്ന് പറയുന്ന പൂർവജന്മസുഹൃതിയായിരിക്കുന്നത് പൂർവജന്മസുഹൃതം കൊണ്ടാണ് ധ്രുവനിൽ ഇത് വന്നു ചേർന്നത് എങ്ങനെ മധുവനത്തിലേക്ക് പോകാനും അവിടെ ചെന്നിരുന്നു കൊണ്ട് യമുനാ തടത്തിൽ ഇരുന്നു കൊണ്ട് കാളിന് കുളിച്ച് ഭഗവാനെ ഭജിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചതും പൂർവജന്മത്തെ ഒരു സുഹൃതമാണ് ഇത് കേൾക്കുന്ന ആളുകൾ പല വ്യത്യസ്തമായ പ്രായത്തിലുള്ളവരായിരിക്കാം പക്ഷേ നമ്മൾ ആലോചിക്കുക ഈ സുഹൃതം ഇനി ഞാനിപ്പോൾ എനിക്ക് കഴിയ ഈ ജന്മന ഇതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പോഴാണല്ലോ കേൾക്കുന്നതെന്നും വിചാരിക്കണ്ട ഇപ്പോൾ തന്നെ ആ നമുക്ക് വന്നിരിക്കുന്ന നമ്മുടെ നിർഭാഗ്യത്തെ മാറ്റിക്കൊണ്ട് സുഹൃതത്തെ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു വിചാരം ചെയ്താൽ മതി ശരി അനുനിമിഷം വെത കളയരുത് ആരും എന്ന് പറയില്ലേ നിമിഷം പോലും കളയാതെ പ്രയത്നിക്കണം ഈശ്വരനാമജപത്തിന് ഇവിടെ പറയുക പ്രസാദാദ് അഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുബ്രുവം ചാർ കപോലം സുരസുന്ദരം എങ്ങനെയുള്ള ഭഗവാനെയാണ് നീ ധ്യാനിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രസാദാദ് അഭിമുഖം പ്രസാദിപ്പാനായിക്കൊണ്ട് ഒരുങ്ങിയിരിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാനെക്കുറിച്ച് നമ്മുടെ ചില സങ്കല്പങ്ങളുണ്ട് എന്താ ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്നവനാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഭാഗവതം പറയുന്നത് എന്താണ് പ്രസാദിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവനാണ് ഭഗവാൻ എപ്പോഴും പക്ഷേ എന്തുകൊണ്ടാണ് പ്രസാദിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഭഗവാൻ നമുക്ക് ലഭ്യമാകാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മദോഷം നമ്മളിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളൊന്നും ക്രമമായിട്ട് അനുഷ്ഠിക്കാതെ വന്നത് പ്രസാദ പ്രസാദാദ് അഭിമുഖമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രസാദിപ്പാനായി കൊണ്ടൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ കഴിയാത്തത് ശശ്വത് പ്രസന്നപദനേഷണം എപ്പോഴും പ്രസാദിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടിയവനുമാണ് ഭഗവാൻ പ്രസാദിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടിയ ആ ഭഗവാനെ നമുക്ക് അനുഗ്രഹശക്തിയായി മാറ്റണമെങ്കിൽ കർമ്മശുദ്ധി നമുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ പ്രസാദിപ്പാനായി പ്രസാദിപ്പാനായിക്കൊണ്ടൊരുങ്ങിയിരിക്കുന്നവനും എപ്പോഴും പ്രസാദിച്ചിരിക്കുന്ന മുഖത്തോടും കണ്ണുകളോടും കൂടിയിരിക്കവനും സുനാസം ശോഭനമായ ശോഭമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നാസികയോട് നാസികയോടും സുഭ്രുവം സുഭ്രുവം ഭ്രുവെന്ന് പറഞ്ഞാൽ ശോഭനമായ ഭ്രുവങ്ങൾ പുരിയങ്ങളോടുകൂടിയതും ചാരു കപോലം സുന്ദരമായ കവിൾത്തടത്തോടും കൂടിയവനും ചാരു കപോലം അതുപോലെ പറയുകയാണ് ശോഭനമായിരിക്കുന്ന പുരികങ്ങൾ ചാരു കപോലം സുന്ദരമായിരിക്കുന്ന കവിൾത്തടങ്ങൾ സുരസുന്ദരം ദേവന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തോട് കൂടിയവനുമായിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ ഭജിക്കുക നീ ഭജിക്കേണ്ടതെന്ന് ആര് പറഞ്ഞുകൊടുത്ത് നാരദൻ ധ്രുവന് പറഞ്ഞുകൊടുത്ത് ഇത് എങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമുക്കെപ്പോഴും പ്രസന്നമുഖനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാൻ സുന്ദര മുഖത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ സുന്ദര നയനങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവാൻ സുന്ദര നാസികയോടു കൂടിയിരിക്കുന്ന ഭഗവാൻ ഈ ഭഗവാനെയാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഇത് സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഉണ്ടാവും ഇതാണ് ഭാഗവതത്തിൻ്റെ തത്വം അതായത് ഈ എനർജി നമുക്കുണ്ടാക്കിത്തരും പിന്നെയോ തരുണം രമണീയാങ്കം അരുണോക്ഷണേക്ഷണധരം പ്രണതാശ്രയണം നൃം ശരണ്യം കരുണാർണവം ഇവിടെ പറയുകയാണ് ഏറ്റവും കൂടുതൽ പറയുകയാണ് തരുണം യുവാവും രമണീയാം രമണീയങ്ങളായ അംഗങ്ങളോടുകൂടിയവൻ അവനാണ് രമണീയാം അതുപോലെ തന്നെ അരുണോഷ്ടക്ഷണാധരം അരുണങ്ങളായിരിക്കുന്ന ഓഷ്ടം ഓഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അധരം അത് അധരവും നേത്രങ്ങൾ ഇവയെ ധരിച്ചിരിക്കുന്നവരും ക്ഷണാദരം ധരിച്ചിരിക്കുന്നവനും പ്രണത ആശ്രയണം പ്രണതന്മാർക്ക് ആശ്രയിക്കുന്നവർക്ക് ആശ്രയഭൂതനും നൃംാം സുഖത്തെ ജനിപ്പിക്കുന്നവനും ശരണ്യം ശരണം പ്രാപിക്കുവാൻ യോഗ്യനും അതുപോലെ തന്നെ പറയുകയാണ് കരുണാർണവം കരുണാനിധിയും ആയിരിക്കുന്ന ഭഗവാൻ കരുണാനിധി ഇതൊക്കെ മനസ്സിൽ സങ്കല്പിക്കേണ്ട ഗുണങ്ങളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് സുന്ദരമായിരിക്കുന്ന രമണീയമായിരിക്കുന്നവനും അതുപോലെ തന്നെ സുന്ദരമായ അധരങ്ങളോടുകൂടിയവൻ ആശ്രയിക്കുന്നവർക്കെല്ലാം ആശ്രയത്തെ നൽകുന്നവനാ അതുപോലെ തന്നെ ശരണാഗതൻ ആശ്രയഭൂതന സുഖത്തെ ജനിപ്പിക്കുന്നവനാ ശരണത്തെ പ്രാപിക്കാൻ യോഗ്യനുമായിരിക്കുന്ന ഭഗവാനെയാണ് അല്ലയോ ധ്രുവ നീ ധ്യാനിക്കേണ്ടത് നീ ഭജിക്കേണ്ടതെന്ന് ആരാധൻ ധ്രുവന് ഉപദേശിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള ഭഗവാനെയാണ് ഭജിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തെയാണ് ഭാഗവതം പഠിപ്പിച്ചത് ഇത് ഒരുപാടിങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണിക്കുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ സ്വയം കുറച്ചൊക്കെ പഠിച്ചെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിക്കാനുള്ള മനസ്സ് വരട്ടെ നമസ്കാരം